നമ്മൾ എന്ത് ചികിത്സ തേടണം എന്ന് പറയുന്നത് നമ്മളുടെ അവകാശമാണ്. എന്നാൽ ഇനി മേലിൽ നമുക്ക് അങ്ങനെ ഒരു അവകാശമില്ല. നമ്മുടെ സർക്കാർ ഒരു ബിൽ പാസ്സാക്കിയിരിക്കുന്നു. ആ ബിൽ പാസ്സാക്കി കൃത്യമായിട്ട് നിയമം നടപ്പിലാക്കാൻ പോവുകയാണ്. നാളെ നടപ്പിലാകാൻ ഇപ്പോൾ നടപ്പിലാകാൻ പോകുന്ന ആ നിയമത്തിൻ്റെ ശരിയായ വശങ്ങളെന്ത്, ദൂഷ്യവശങ്ങളെന്ത് എന്നതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് വളരെ ഗഹനമായി പഠിച്ചിട്ടുള്ള തമ്പി നാഗാർജുന നമ്മളോട് സംസാരിക്കുകയാണ്. നമസ്കാരം. നമസ്തേ. അതായത് കേരള സർക്കാർ പാസ്സാക്കിയിട്ടുള്ള ആരോഗ്യ ബിൽ, അത് എത്രമാത്രം നമ്മളെ ഹാനികരമായി ബാധിക്കും, നമ്മുടെ അവകാശങ്ങളെയൊക്കെ ബാധിക്കും? 100% നമ്മളെ അടിമയാക്കുകയും അലോപ്പതി മെഡിസിൻ്റെ മാത്രം കുത്തകയിലേക്ക് നമ്മളെ മാറ്റുകയും നമ്മുടെ ഒരു ഓഫീസർക്ക് ശത്രുതയുണ്ടെങ്കിൽ നമ്മളെ ബലാത്കാരമായിട്ട് നിനക്ക് പകർച്ചവ്യാധി ഉണ്ടെന്നും പറഞ്ഞിട്ട് പിടിച്ചിട്ട് പോയി കൊന്നാൽ പോലും ആരും ചോദിക്കാൻ പറ്റാത്ത പഴയ എന്താ പറയുക, ബ്രിട്ടീഷ് സമയത്തെ ഫാസിസ്റ്റ് സർക്കാരിലേക്ക് നമ്മളെ കൊണ്ടുവന്നതാണ് ആരോഗ്യ ബില്ലല്ല, അതായത് അനാരോഗ്യ ബില്ലാണ് ഞാൻ അന്ന് മുതൽ അതിൽ സമരം ചെയ്തത്. ഇപ്പം അതിൽ രൂക്ഷമായിട്ട് വന്നേക്കുന്നത് ആ ബില്ലിപ്പം ഗവർണർ തിരിച്ചയച്ചായിരുന്നു. കാര്യം ഒരു 5 മിനിറ്റ് കൊണ്ട് ഭരണവും പ്രതിപക്ഷവും കൂടെ ഒരു നാടകം, പൊറോട്ട നാടകം നടത്തിയാണ് അത് പാസ്സാക്കിയെടുത്തത്. അതെ, പ്രതിപക്ഷം അന്ന് സമരം നടത്തിക്കൊണ്ടിരിക്കില്ല, പ്രതിപക്ഷത്തിനെ കൊണ്ട് സമരം ചെയ്യിച്ചായിരുന്നു. ഇവർ രണ്ടും കണക്കാണ്, രാഷ്ട്രീയത്തിൽ ഇവർ രണ്ടും ജനങ്ങളെ പറ്റിക്കുന്നത്. ഇവിടെ ഭരണവും പ്രതിപക്ഷവും ഇല്ല, കേന്ദ്രമായാലും കേരളമായാലും, ജനങ്ങളെ പറ്റിക്കുന്ന ബ്രിട്ടീഷ് തന്ത്രങ്ങളും ആ നിയമങ്ങളുമാണ്. ഇന്നും ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ജനാധിപത്യ നിയമം ഇന്ത്യ മഹാരാജ് വന്നിട്ടില്ല എന്നു പറയും. പോലീസ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ പ്രവർത്തിക്കുന്നത് ആരോഗ്യ മേഖലയിലാണ്, മരുന്ന് മേഖലയിലാണ്, മെഡിസിൻ, ഇംഗ്ലീഷ് മരുന്ന് മേഖലയിലാണ്. അവരുടെ കൺട്രോളിലാണ് ലോകം മുഴുവൻ പ്രവർത്തിക്കുന്നത് എന്ന് തെളിയിച്ചിട്ടുള്ളതാണ് കോവിഡ് സമയത്ത് പോലും. ആ കോവിഡുമായിട്ട് അനുബന്ധമായിട്ട് തന്നെ പറയാം, ഈ പിന്നെ ഏറ്റവും കൂടുതൽ അലോപ്പതി മരുന്ന് കഴിക്കുന്നത് വിദ്യാഭ്യാസത്തിൽ മുൻതിരിലാണെന്ന് 100% സാക്ഷരത ഉണ്ടെന്ന് അവകാശപ്പെടുന്നത് നമ്മളാണ്. 2.5% താഴെയുള്ള ഓൾ ഇന്ത്യ ജനതയുടെ 30% ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം അവരുടെ ടെസ്റ്റ് ആൻഡ് ടേസ്റ്റ് ആണ് നമ്മൾ. കേരളീയൻ അവർക്കൊരു വലിയ അസറ്റ് തന്നെയാണ്. അതായത് വാക്സിൻ കുത്തിവെച്ച ആൾക്കാർ ദിവസേന വീണ് മരിക്കുന്നു എന്നുള്ള പ്രതിഭാസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ മാത്രമല്ല ലോകം മുഴുവൻ. അപ്പോൾ അത്തരം സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ചികിത്സ, അതായത് ഇംഗ്ലീഷ് മരുന്ന് മാത്രമേ കഴിക്കാവൂ, അതിന് എതിർക്കാൻ പാടില്ല. ഈ അതായത് മനുഷ്യർക്ക്, അതായത് കേരളീയർക്ക് ഇത്തരം ചികിത്സ ആരോഗ്യ അലോപ്പതി ചികിത്സ ആണ് നടപ്പിലാക്കേണ്ടത്, അതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള അതാണല്ലോ ആ ബില്ല് ഞാൻ മനസ്സിലാക്കുന്നത്. ആധുനിക ടെക്നോളജി കൊണ്ട് ഒരു മനുഷ്യനെ എത്രമാത്രം അടിമയാക്കാവുന്നു, നിന്നെ എനിക്ക് എപ്പോ വേണ്ടി എലിമിനേറ്റ് ചെയ്യാമെന്നുള്ള എലിമിനേഷൻ സിദ്ധാന്തം തന്നെയാണ് ഇവിടെ വരുന്നത്. അതിനെ എതിർക്കാൻ പാടില്ല, ഒരിക്കലും പറ്റില്ല എന്നുള്ള നമുക്ക് അവകാശമില്ല. ഏത് ചികിത്സ നടത്തണം, ഏത് ചികിത്സ നമ്മള് സ്വന്തം ഇഷ്ടപ്രകാരം നടത്താമെന്ന് ഇനിമേല് നമുക്ക് അവകാശമില്ല എന്നുള്ളതാണല്ലോ യഥാർത്ഥത്തിൽ ആ ബില്ല് കൊണ്ട്. ഇന്ത്യൻ ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് എന്ന് ഹീലിയം ഇട്ട് വെച്ചു അതേപോലെ സുരക്ഷിതമായിട്ട് വെക്കുകയും, ഇവര് ബ്രിട്ടീഷ് രാജാണ് നാളെ ഇതുവരെ 77 വർഷമായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് 2012 കൊണ്ടുവന്നൊരു ഒരു കേരള ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ആ ആക്ടിനെ ഇപ്പോൾ ഒന്നുകൂടെ ചേർത്ത്, അതായത് ഇപ്പം സംഭവിക്കാൻ പോകുന്ന പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, കൊറോണ വാക്സിൻ എടുത്തിട്ടുള്ളതിൽ ബഹുഭൂരിപക്ഷ ആളുകളും കാലതാമസം ഇല്ലാണ്ട് തന്നെ കുഴഞ്ഞു വീണ് മരിക്കും റോഡിൽ. അങ്ങനെ കുഴഞ്ഞു വീണ് മരിക്കുമ്പോൾ നാളെ ഇതുവരെ ഒരു AEFI പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എത്ര നാൾ ഞാൻ കിടന്ന് ഒച്ചവെച്ചിട്ട്. അപ്പം അങ്ങനെ ഒരു രൂക്ഷമായിട്ട് നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആരോഗ്യമുള്ളവരും സ്പോർട്സ്മാരും ജിമ്മിൽ പോയതിനൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുമ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പ്രതിഷേധം, സ്വാഭാവികമായിട്ടും പ്രതിഷേധം നമ്മൾ എവിടെയാണ് നടത്തുന്നത്, ഹോസ്പിറ്റലിൽ. അതായത് പോലീസ് സ്റ്റേഷനിൽ പോയാൽ തല്ല് കിട്ടും. അപ്പോൾ പോലീസ് സ്റ്റേഷൻ വരുപ്പോൾ ആള് നിൽക്കത്തില്ല, റോഡിൽ നിന്ന് രണ്ട് കുലുക്കുലുക്ക് അവൻ്റെ വാട്ടർ കിട്ടുമെന്നുള്ള രാഷ്ട്രീയക്കാരുടെ കളിയും, സാധാരണക്കാരും വികാരം കൊണ്ടു ചെന്ന് ഹോസ്പിറ്റലായിരിക്കും. അങ്ങനെ ഹോസ്പിറ്റലിൽ കയറി എൻ്റെ അച്ഛനെ എന്താന്ന് കൊന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ പിടിച്ച് ജയിലിലിടാനുള്ള കേരള ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ടിനോട് ചേർത്ത് വെച്ച് 7 വർഷം വരെ കഠിന തടവ് ചേർത്തുള്ള അവൻ്റെ അതിനുള്ള ഒരു കളിയായിരുന്നു ഇപ്പോൾ ഒരു ഡോക്ടറെ കൊന്നത്. അതായത് ആദ്യം സർക്കാർ പാസ്സാക്കിയ ബില്ല് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇത്തരത്തിൽ ചികിത്സയിൽ എന്തെങ്കിലും ക്രമക്കേട് കണ്ട ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്യുന്നതിനെ പിടിച്ച് അകത്താക്കുന്ന ഒരു ബില്ലാണ് കേരള ഗവൺമെന്റ്. ഈ ബില്ലിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്, ഇപ്പം എല്ലാ ഹോസ്പിറ്റലുകളിലും ഗുണ്ടകളെ കൂടെ വെക്കാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ അവർ തീരുമാനമെടുത്തിരിക്കുന്നു. അതായത് ആ ഹോസ്പിറ്റലിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് മിണ്ടാൻ പാടില്ല, അവർ എന്ത് ചെയ്താലും നമുക്ക് പ്രതികരിക്കാൻ പാടില്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്
എന്ന് മാത്രമല്ല നീ ശവമായാൽ പോലും നിന്റെ കാശ് കൊടുക്കാണ്ട് നിന്റെ ശവം പോലും എടുത്തോണ്ട് പോകാൻ പറ്റില്ല എന്നുള്ള രീതി കൂടെ അവരുടെ ഏകാധിപത്യം ഇവിടെ നടപ്പിലാക്കും. അതിനോടൊപ്പം ഒന്നും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്തോളൂ, നമുക്ക് ഓസിന് കിട്ടിയാൽ ആസിഡ് മേടിക്കാം, സമയമുണ്ടെങ്കിൽ പാട്ടെ കൂടെ തിന്നാമെന്നുള്ള ഫ്രീ ചിന്തയിലേക്ക് നമ്മളെ വരുത്തിയിട്ട്. ഇപ്പൊ ഗൂഗിള്, എല്ലാവരും ഗൂഗിൾ പേയ്മെന്റ് ആണ്, ആരും 10 പൈസ ചെലവില്ലെന്നാണ് ധരിച്ചു വെച്ചിരുന്നത്. ട്രില്യൺസ് അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. റിസർവ് ബാങ്ക് അപ്രൂവ്ഡ് അല്ല ഗൂഗിൾ പേ. ഇപ്പം തന്നെ അവർ പല അക്കൗണ്ടും നിങ്ങളുടെ പറയല്ലേ, നിങ്ങളുടെ 10,000 രൂപ അത് എടുക്കാൻ പറ്റില്ല, കാര്യം അത് ഹൈദരാബാദിൽ നിന്ന് കേസ് വന്നേക്കുന്നു, ദുബായിൽ നിന്ന് കേസ് വന്നേക്കുന്നു, അവിടുത്തെ അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പം തന്നെ എത്ര ആളുകൾ പറഞ്ഞില്ലേ. അതിൻ്റെ ഇത് ഈ അടുത്തതായിട്ട് ബിൽഗേറ്റ്സ് റിസർവ് ബാങ്കിൽ വന്നിരുന്നു, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ 2,000 രൂപ അവർ പിൻവലിക്കാൻ പോകുന്നത്. അടുത്ത സീറോ കറൻസി, അതായത് സ്മാർട്ട് കാർഡ് കറൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളിതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ സമ്പത്ത്, അതായത് നിങ്ങളുടെ സ്വർണം വീട്ടിൽ വെച്ചിട്ട് മറ്റേത് എന്താണെന്ന് ഒരു ഒരുത്തൻ ഇവിടെ അഭിനയിക്കുന്നുണ്ട്. നിങ്ങളുടെ ഉടുതുണി വരെ നിങ്ങൾ അവർ ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് അത് അസറ്റ് കംപ്ലീറ്റ് എടുത്തു മാറ്റും, നിങ്ങളെ നിർദ്ധനാക്കും. റഷ്യൻ ഉക്രൈനി യുദ്ധം ഉണ്ടായപ്പം ഇന്റർനെറ്റ് കട്ട് ചെയ്തപ്പോൾ 7 ദിവസമാണ് ബാങ്കിൽ കാശിട്ടുകൊണ്ട് മനുഷ്യൻ തെണ്ടികളായത്, ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 365 ദിവസവും സൂര്യനുള്ള സ്വയാർജിതമായിട്ടൊരു പച്ചമുളകെങ്കിലും കുഴിച്ചു നോക്കാൻ പറ്റിയ നമ്മൾ ഈ കോർപ്പറേറ്റുകളെ നമ്പരുത്. അവനവൻ്റെ വീട്ടിലെ കൃഷിയിൽ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തലമുറയിലേക്ക് ജീവിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ നായ്ക്കളെ പോലെ കുഴഞ്ഞു വീണ് റോഡിൽ കിടന്ന് മരിക്കും. ഇതിന് ഒരു ശാസ്ത്രവും പഠിക്കണ്ട, ഒരു PhD എടുക്കണ്ട, നിങ്ങൾ 4, 3, 7 കണക്കൂട്ടി നോക്കിയാൽ മതി എത്ര ലക്ഷം ആളുകൾ കൊറോണ വാക്സിൻ എടുത്തവർ മരിച്ചു. അതിന് എന്തെങ്കിലും ഒരു കണക്കുണ്ടോ? ആർക്കെങ്കിലും നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടോ? സർക്കാർ തന്നെ അഫിഡവിറ്റ് കൊടുത്തു, നീയൊക്കെ സ്വയം ചെന്ന് ക്യൂ നിന്ന് കുത്തിവെച്ചതാണ്, അതുകൊണ്ട് ഒരു നഷ്ടപരിഹാരം കൊടുക്കേണ്ട കാര്യമില്ല. ഇനിയെങ്കിലും നിങ്ങളുടെയൊക്കെ തലയിൽ ആളതാമസം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറച്ചിൽ നിർത്താണ്. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം.